വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ സംരക്ഷിക്കാൻ പുറത്തുള്ളത് ആരെന്ന് വ്യക്തമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ അനുഗമിച്ച മുതിർന്ന സി പി എം നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയും ഞെട്ടിക്കുന്നതായിരുന്നു ബുധനാഴ്ച അറസ്റ്റിലായ ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കയറിയ നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിൻവാങ്ങിയില്ല എന്നാണ് റിപ്പോർട്ട് പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിന് തെളിവുകൂടിയാണ് ഇത് അതിനിടെ പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥികൾ സത്യം പുറത്ത് പറഞ്ഞു തുടങ്ങി ഇത് കോളേജിലെ എസ് എഫ് ഐ സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യും സിദ്ധാർത്ഥനെ കോളേജ് പരിസരത്ത് നാലിടത്ത് വെച്ച് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിലെ സംഘം മർദ്ദിച്ചതായി വിവരം പുറത്തുവരികയാണ് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെറ്ററിക്ക് അകത്തു വെച്ചും മർദ്ദിച്ചുവെന്നാണ് വിവരം ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച് മർദ്ദനം ഡെമോ പോലെ കാണിച്ചു കൊടുത്തുവെന്ന് വിവരമുണ്ട് എസ് എഫ് ഐ എതിർത്താൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ഡെമോ ദൃക്സാക്ഷികളാണ് ഇതെല്ലാം പുറം ലോകത്ത് ചർച്ചയാക്കിയത് ഇത്തരം വസ്തുതകൾ പുറത്തു വരുന്നത് തടയാൻ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളെയും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് ആരും ഒന്നും പുറത്തു പറയരുതെന്ന നിർദ്ദേശമാണ് നൽകുന്നത് സിദ്ധാർത്ഥനെ എന്ത് സംഭവിച്ചെന്ന് അറിയാമെന്ന വാട്സപ്പ് ചാറ്റ് പുറത്തായിരുന്നു സത്യം പുറത്തു വന്നാൽ കോളേജിലെ അധ്യാപകരും പ്രതികളാകും ഇതിനൊപ്പമാണ് പ്രതികൾക്കൊപ്പം സി പി എം നേതാവിന്റെ കടന്നുവരവ് ഇതിനെ പോലീസ് തടഞ്ഞു ആരാണ് തടയാൻ എന്ന് കോടതി ജീവനക്കാരനോട് കയർത്ത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനടുത്തേക്ക് സി പി എം നേതാവ് കയറിപ്പോയത് എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറിക്കു പുറത്തിറങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു മജിസ്ട്രേറ്റ് പറഞ്ഞതോടെ നേതാവ് പുറത്തിറങ്ങിപ്പോയി രണ്ട് സി പി എം നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ ഇവിടെ എത്തിയത് എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് പ്രതികൾക്കൊപ്പം സി പി എം ഉണ്ടെന്ന് പുറം ലോകത്തെ അറിയിക്കാനായിരുന്നു കോടതിയിലെ നേതാക്കളുടെ ഈ ഇടപെടലെന്ന് സൂചനയുണ്ട് എന്തായാലും ഈ നേതാക്കളുടെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ഇതിലൂടെ സത്യം പുറത്തു വരുന്നത് തടയുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരൂ എന്ന് വിലയിരുത്തൽ സജീവമാണ് അതിവേഗം സർക്കാരിന് സി ബി ഐ അന്വേഷണത്തിന് വിടാം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആരെങ്കിലും പരാതിയുമായി പോകണം അങ്ങനെ വന്നാൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് കൂടുതൽ അവസരം കിട്ടും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി മുതിരാതിരിക്കാൻ എല്ലാ കരുതലും ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എസ് എഫ്ഐയിലെ ഉന്നത നേതൃത്വവും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന വിലയിരുത്തൽ ശക്തമാണ് എസ് എഫ് ഐക്ക് മാത്രമേ പൂക്കോട്ടെ ക്യാമ്പസിൽ അധികാരമുണ്ടാകൂ എന്ന് നിർബന്ധ ബുദ്ധിയാണ് ഇതിന് കാരണം അതേസമയം കേസിൽ പത്തൊമ്പത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തു പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് കോളേജിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റു രണ്ടു പേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഹോസ്റ്റലിൽ അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു